കാര്യങ്ങളെന്തൊക്കെ പറഞ്ഞാലും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മഹാമാന്യന്മാരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴും പരസ്പരം രണ്ടുപേരും രാജിവെക്കരുത് എന്നുള്ള അദമ്യമായ ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ. രമേശ് ചെന്നിത്തല ഐഫോൺ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് എങ്കിലും അങ്ങനെ ആ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഗൂഢബന്ധമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും കോടിയേരി ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തല രാജിവെക്കുകയേ വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. രമേശ് ചെന്നിത്തല കസേരയിലിരിക്കുന്നതാണ് തങ്ങൾക്ക് നല്ലത് എന്ന ആ വലിയ തിരിച്ചറിവ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കുണ്ടായി. എത്ര മാന്യമായ നിലപാട്! മറ്റതാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും രാജിവെക്കണം രാജിവെക്കണമെന്ന് പറയുന്നവരുടെ ഇടയിൽ ഒരു മഹാമാതൃകയായി മാറുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ അതിനേക്കാൾ വലിയ മാതൃക കാട്ടിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. കോടിയേരി ബാലകൃഷ്ണൻ മകൻ്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽപ്പെട്ട് നിൽക്കുകയാണെങ്കിലും സി പി എം ആരോപണങ്ങളുടെ പെരുമഴയിൽപ്പെട്ട് ഉഴലുകയാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ട, സി പി എമ്മിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെയാണ് തങ്ങൾക്ക് നല്ലത് എന്ന് രമേശ് ചെന്നിത്തലയ്ക്കും ബോധ്യപ്പെട്ടു. ഇ എം എസും കൃഷ്ണപിള്ളയും ഒക്കെ ഇരുന്ന ആ കസേരയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇരിക്കുന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന് അത്രമേൽ ഹിതകരം എന്ന തിരിച്ചറിവ് രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ടായി. അങ്ങനെ പരസ്പരം തിരിച്ചറിവുണ്ടായ രണ്ടു നേതാക്കന്മാർ. രസമാണ് കേരള രാഷ്ട്രീയം. സ്വപ്ന സുരേഷ് സമ്മാനിച്ചു എന്ന് പറയുന്ന ഐഫോണിൻ്റെ പേരിൽ രമേശ് ചെന്നിത്തല ഇടതുപക്ഷ വേട്ടയാടലിന് വിധേയനാകുമ്പോൾ ചെന്നിത്തലയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു കൊച്ചു നിർദ്ദേശത്തെ എന്തുകൊണ്ടോ സർക്കാർ മുഖവിലയ്ക്കെടുക്കാതെ പോകുന്നത് എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമായി ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു, എല്ലാ ഫോണിൻ്റെയും ഐ എം ഐ നമ്പർ അറിയാം, അത് ആ സൈബർ സെല്ലിനെ ഒന്ന് ഏൽപ്പിച്ച് ആ ഫോണ് എവിടെയാണുള്ളത്, അതിലാരാണ് സിമ്മിട്ട് വിളിച്ചത് എന്നൊക്കെ ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. എത്രയോ പ്രമാദമായ കേസുകൾ, എത്രയോ ഫോൺ മിസ്സിംഗ് കേസുകൾ ഈ ഐ എം ഐ നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മുടേത് പേര് കേട്ട സൈബർ വിങ്ങാണ്. ഡി ജി പിക്ക് പരാതി നൽകി രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആ ഒരു ഫോണിനെ ട്രേസ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഒളിച്ചു കളിക്കുന്നത് എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറഞ്ഞല്ലോ, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്, നിങ്ങൾ ആ ഫോൺ എവിടെയെന്ന് കണ്ടുപിടിക്കൂ. ഇന്നലെ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഒരു ചാനൽ തലത്തിൽ പറയുന്നത് കേട്ടു, രമേശ് ചെന്നിത്തലയുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ഐ എം ഐ നമ്പർ അതല്ല എന്ന് പറയാൻ തയ്യാറാകണം എന്ന്. ഇത് രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തമല്ല. രമേശ് ചെന്നിത്തല പറഞ്ഞു, എനിക്ക് ആ ഫോൺ കിട്ടിയിട്ടില്ല. പിന്നെ ഫോൺ കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ആ ഫോൺ രമേശ് ചെന്നിത്തലയുടെ കയ്യിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ കണ്ടുപിടിക്കണം. ഇനി രമേശ് ചെന്നിത്തല ആ ഫോൺ കയ്യിൽ വെച്ചിട്ട് തൻ്റെ കയ്യിൽ ഫോണില്ല എന്ന് പറയും, കള്ളം പറയുകയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവാണ്, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പച്ചക്കള്ളം പറഞ്ഞതിന് സ്വാഭാവികമായി ഈ ജനാധിപത്യ നാടിന് അദ്ദേഹത്തെ വിചാരണ ചെയ്യാം. പക്ഷേ ഞാനങ്ങനെ ഒരു ഫോൺ വാങ്ങിയിട്ടുമില്ല, അങ്ങനെ ഒരു ഫോൺ കണ്ടിട്ടുമില്ല, എനിക്കാരും തന്നിട്ടുമില്ല, ഞാനങ്ങനെ വാങ്ങുന്നയാളുമല്ല എന്നൊരാൾ പറയുമ്പോൾ പിന്നെയും അത് രമേശ് ചെന്നിത്തലയുടെ ബാധ്യതയാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് അങ്ങനെ ഐഫോൺ വാങ്ങിയതിൻ്റെ പേരിൽ മോശക്കാരനായി മാറിയ രമേശ് ചെന്നിത്തല അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെയാണ് തങ്ങൾക്ക് നല്ലത്. നിരന്തരം തങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ച് എന്ന് പറയാനാണ് കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിച്ചത്. പക്ഷേ അതിനേക്കാൾ വലിയ അടിയാണ് രമേശ് ചെന്നിത്തല കൊടുത്തത്. മകൻ്റെ കാര്യത്തിൽ ഇന്നും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. രജിസ്ട്രേഷൻ വകുപ്പിനോട് മകൻ്റെ സ്വത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചിട്ട് 21 ദിവസമായിട്ടും അത് കൊടുത്തില്ല. മടിയിൽ കനവില്ലാത്തവർ എന്തുകൊണ്ട് ആ സ്വത്ത് വിവരങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? അങ്ങനെ സ്വത്ത് വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകട്ടെ, പാർട്ടി സെക്രട്ടറി അതിനകത്ത് ഒരു ഊർജ്ജസ്വലത കാണിക്കണം. രമേശ് ചെന്നിത്തലയുടെ ഐഫോണിനെ കുറിച്ച് ഇത്രയും വ്യാകുലപ്പെടുന്ന ഒരാൾ സ്വന്തം മകൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് ഈ ലോകത്തിന് ഒരു അന്വേഷണ ഏജൻസിക്ക് അത് കൈമാറുന്നതിന് സമ്മർദ്ദം ചെലുത്താൻ എന്തുകൊണ്ട് ധൈര്യമുണ്ടാകുന്നില്ല? ചുരുക്കത്തിൽ
പരസ്പരം രാജി വേണ്ട എന്ന് ഈ രണ്ടുപേരും പറയുമ്പോഴും രണ്ടുപേരും ഈ ജനാധിപത്യത്തിലെ മഹത്തായ ആദർശങ്ങളൊന്നുമല്ല ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ മതി. ഒക്കെ ചില കാട്ടിക്കൂട്ടലുകളാണ്, പരസ്പരം കളിയാക്കലുകളാണ്.